എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ കഴിവിലേറ്റാൻ കഴിയാതെ വന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വിദ്യയെ എസ്എഫ്ഐയെ അടിക്കാനുള്ള ആയുധമായി ഉയർത്തിക്കാട്ടുകയാണ്. പി എം ആർഷോ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പോഴും വിദ്യാർത്ഥിയായി സംഘടനാ പ്രവർത്തനം നടത്തുന്നയാളാണ്. അത്തരമൊരാൾക്കെതിരെ ഒരാരോപണം ഉയരുമ്പോൾ സ്വാഭാവികമായി എസ്എഫ്ഐക്ക് ഉത്തരം പറയേണ്ടി വരും, എസ്എഫ്ഐയുടെ മാതൃസംഘടനയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. പക്ഷേ പണ്ടങ്ങോ കോളേജിൽ പഠിച്ച കാലത്ത് എസ്എഫ്ഐയിൽ പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ട്, ഇനി ഭാരവാഹിയായിരുന്നു എന്നുള്ളതുകൊണ്ട്, അവർ ജോലിയും മറ്റ് പരിപാടികളുമായി നടക്കുന്ന വേളയിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം മറുപടി പറയണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് എസ്എഫ്ഐ ആയിരുന്നു കാണാം, കെ എസ് യു ആയിരുന്നു കാണാം, അല്ലെങ്കിൽ എം എസ് എഫ് ആയിരുന്നു കാണാം. പല വിധത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ പഠനം കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ നിലപാടുകളിലൊക്കെ പല വിധത്തിൽ മാറ്റങ്ങളുണ്ടാകാം. അങ്ങനെ മാറ്റങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം ആ പഴയ വിദ്യാർത്ഥി സംഘടന എങ്ങനെയാണ് കുറ്റം പറയാനാവുക? എന്തിൻ്റെ പേരിലായിരിക്കും? ഇപ്പോൾ ഇവിടെ വ്യാജരേഖ നിർമ്മിച്ചത് കോളേജ് അധികൃതരല്ല, ഇവിടെ വ്യാജരേഖ നിർമ്മിച്ചത് വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളല്ല. വ്യാജരേഖ നിർമ്മിച്ചിരിക്കുന്നത് തൊഴിലന്വേഷിച്ച് നടക്കുന്ന ഈ വിദ്യ എന്ന പെൺകുട്ടിയാണ്. അവർ വ്യാജരേഖ നിർമ്മിച്ചുവെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ആർഷോയുടെ തോളിൽ കയറാൻ നോക്കിയിട്ട് അത് പൊളിഞ്ഞടങ്ങിയതിന് വിദ്യയെ ഈ പറയുന്ന എസ്എഫ്ഐയുടെയോ സർക്കാരിൻ്റെയോ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള ശ്രമം അത് നീചമാണ്. അതിനെതിരെയാണ് മന്ത്രി എം ബി രാജേഷ് അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് അദ്ദേഹം പച്ചയ്ക്ക് തന്നെ ചോദിച്ചത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കൊണ്ട് കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതിലെന്താണ് അർത്ഥമുള്ളത്? ഇപ്പോൾ ആർഷോ പരീക്ഷയിൽ മാർക്ക് തിരുത്തിയൊക്കെ ജയിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ഈ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ശരി, എസ് എഫ് ഐ അതിന് ഉത്തരം പറയുക തന്നെ വേണം. കാരണം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെയുള്ള ഒരാളാകാൻ പാടില്ലല്ലോ. പക്ഷേ ഇവിടെ എന്നോ പഠിച്ച കാലത്ത് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥി സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ചെയ്യുന്ന തെറ്റിന് ആ വിദ്യാർത്ഥി സംഘടന എങ്ങനെ മറുപടി പറയണം? എങ്ങനെ മറുപടി പറയാനാകും? നമ്മുടെ കോളേജ് ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ സംഘടനയ്ക്ക് ആ വ്യക്തിയിലുള്ള ഉത്തരവാദിത്വം ഇല്ലാതാവുക തന്നെയാണ്, 100% ഇല്ലാതാവുകയാണ്. പഠിക്കുന്ന കാലത്ത് ആ ക്യാമ്പസിൽ ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുണ്ടാകും. അതല്ലെങ്കിൽ എന്തു ബാധ്യത? വിദ്യാർത്ഥി പഠനകാലത്തല്ല ഈ പറയുന്നത് പോലെ വ്യാജരേഖ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അവരുടെ ഇപ്പോഴത്തെ തൊഴിലിൻ്റെ ആവശ്യത്തിനായി പണ്ട് അവർ പഠിച്ചിരുന്ന ഒരു കലാലയത്തിൻ്റെ വ്യാജരേഖകൾ തട്ടിക്കൂട്ടി അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടെത്താം. ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തുമ്പോൾ കുറ്റക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമോ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമോ അധ്യാപക സംഘടനയുടെ ഭാഗമോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാത് സംഘടനകൾ അപ്പോൾ മറുപടി പറഞ്ഞാൽ പോരെ? ഇപ്പോൾ എന്തിനു മറുപടി പറയണം? വിദ്യയെ അഭിസംബോധന ചെയ്യേണ്ടത് മുൻ എസ് എഫ് ഐ നേതാവ് എന്നുള്ളതേ അല്ല, വിദ്യ എന്ന് തന്നെ അഭിസംബോധന ചെയ്താൽ മതി. പക്ഷേ മറ്റേത് അങ്ങോട്ട് കുത്തി തിരികിയാലേ അതിനൊരു വീര്യം ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ടാണ് അവർക്കുള്ള മറുപടി മന്ത്രി എം ബി രാജേഷ് കൊടുത്തത് ഏറ്റവും ഉചിതമായി എന്ന് തന്നെ പറയാനുള്ളൂ.